ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DELED അഡ്മിഷൻ 2022 ബന്ധപ്പെട്ട് കോഴിക്കോട് സെൽഫ് ഫിനാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും കാണാൻ സാധിക്കും. വെയ്റ്റിംഗ് ലിസ്റ്റ് 1 എന്നും 2 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സാശ്രയ മെറിറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റ് പരിശോധിച്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇൻ്റർവ്യൂ കാർഡ് ലഭ്യമായിട്ടില്ലെങ്കിലും പ്രസ്തുത ദിവസം മതിയായ രേഖകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ്. അല്ലാത്ത പക്ഷം താങ്കളുടെ അവസരം നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് വരുന്ന പരാതികൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പിന്നെ ഇവിടെ പറയുന്നത്, സംവരണ വിഭാഗത്തിൽപ്പെടുന്ന NJD ഊഴം നികത്തുമ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിലുള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് 1 ബന്ധപ്പെട്ട സംവരണ ഊഴത്തിലുള്ള അപേക്ഷകരെ പരിഗണിച്ച ശേഷം മാത്രമേ അതാത് സംവരണ വിഭാഗങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിലുള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് 2 അപേക്ഷകരെ പരിഗണിക്കുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇവിടെ വെയ്റ്റിംഗ് ലിസ്റ്റ് 1, 2 എന്ന് കാണാം. അപ്പം ആദ്യം മുൻഗണന കൊടുക്കുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റ് 1 വരുന്ന റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്കായിരിക്കും. അവർക്ക് കൊടുത്തതിന് ശേഷമായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റ് 2 വരുന്നവർക്ക് മുൻഗണന കൊടുക്കുന്നത്. ഇപ്പം വെയ്റ്റിംഗ് ലിസ്റ്റ് 1 EWS വരുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ആദ്യം മുൻഗണന. അതിനുശേഷമേ അതേ സംവരണത്തിൽ, അതായത് വെയ്റ്റിംഗ് ലിസ്റ്റ് 2 EWS വരുന്നവർക്ക് പരിഗണന കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് വരുന്ന സംവരണ വിഭാഗക്കാർക്കായിരിക്കും ആദ്യം പരിഗണന. അതിനുശേഷമേ അതേ സംവരണത്തിൽ വരുന്ന സെക്കൻഡ് വിഭാഗത്തിൽ, അതായത് സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളവർക്ക് പരിഗണന ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാർഡ് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് സെലക്ഷൻ ഓർഡർ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ കാർഡ്. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നുണ്ട്. സെലക്ഷൻ ഓർഡർ, അതായത് ഇപ്പം ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ ഓർഡർ. നിങ്ങൾക്ക് സെലക്ഷൻ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോവുക. ഇനിയും വരാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുപോവുക. പിന്നെ വരുന്നത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC ആണ്. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റ്, അതായത് +2 SSLC. പിന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, വിമുക്ത ഭടരുടെയും ഇപ്പോൾ സൈനിക സേവനത്തിലുള്ളവരുടെയും ബന്ധുക്കൾ ആയത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, അവിവാഹിതരാണെന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ്, വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക. അംഗവൈകല്യമുള്ളവർ, അവരുടെ റിസർവേഷൻ കോട്ടയിൽ പ്രവേശനം ലഭിച്ചവരാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് Form 42. ഒന്നാം ഗഡു ഫീസ് തദവസരത്തിൽ ഒടുക്കേണ്ടതാണ് പ്രവേശനം ലഭിച്ച TTI. ജാതി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, NCC വെയ്റ്റേജ് സർട്ടിഫിക്കറ്റ്, കലോത്സവ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക. പിന്നെ EWS സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഫീസും കൂടെ നിങ്ങൾ കയ്യിൽ കരുതിക്കൊള്ളുക. അതായത് ഒന്നാം ഗഡു ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ കയ്യിൽ കരുതിക്കൊള്ളുക. ഇനി ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം സയൻസ് ഷുവർ ലിസ്റ്റ് ഉള്ളവർക്ക് 9/11/2022 രാവിലെ 9:30 മുതൽ 10 വരെയാണ് രജിസ്ട്രേഷൻ. കൂടിക്കാഴ്ച ഇൻ്റർവ്യൂ തുടങ്ങുന്നത് 10 മണിക്കാണ്. ഇനി സയൻസ് ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് അതേ ദിവസം തന്നെ 10:15 മുതൽ 10:45 വരെയാണ് രജിസ്ട്രേഷൻ. കൂടിക്കാഴ്ച 11 മണി മുതൽ. കൊമേഴ്സ് ഷുവർ ലിസ്റ്റ് ഉള്ളവർക്ക് 11/11/2022 9:30 മുതൽ 10 മണി വരെ രജിസ്ട്രേഷനും 10 മണി മുതൽ ഇൻ്റർവ്യൂവുമാണ്. കൊമേഴ്സ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് 10:15 മുതൽ 10:45 വരെ രജിസ്ട്രേഷനും അതുപോലെ രാവിലെ 11 മണി മുതലാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ. അതേ ദിവസം തന്നെയാണ് ഹ്യൂമാനിറ്റീസ് ഷുവർ ലിസ്റ്റുള്ളവർക്ക് 14/11/2022 9:30 മുതൽ 10 മണി വരെ രജിസ്ട്രേഷനും 10 മണി മുതൽ ഇൻ്റർവ്യൂ. പിന്നെ 14/11/2022 10:15 മുതൽ 10:45 വരെ രജിസ്ട്രേഷനും അതുപോലെ 11 മണി മുതൽ ഇൻ്റർവ്യൂവുമാണ്, അതായത് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ്. ഈ ഒരു സമയക്രമത്തിലാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.